മഹാരാമായണം ആദികാവ്യമാണ് ഇതിഹാസമാണ് ഇതിഹാസത്തിൻ്റെ കർത്താവ് രാമായണത്തിൻ്റെ കർത്താവ് വാൽമീകി മഹർഷിയാണ് മഹാനായ ഋഷി ഭാരതത്തിൻ്റെ സംസ്കാരം ഋഷികളുടെ സംസ്കാരമാണ് ഋഷികളുടെ സംസ്കാരം ആണ് ആർഷ സംസ്കാരം ആർഷ സംസ്കാരം കൊണ്ട് സമ്പത്ത് ആർജിച്ച രാജ്യമാണ് നമ്മുടെ രാജ്യം ആ രാജ്യത്തിലാണ് ഇതിഹാസം ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടായത് അതായത് ഇതിഹാസത്തിൻ്റെ ഉദ്ഭവവും അതിൻ്റെ എല്ലാ കഥകളെന്ന് പറയുന്ന ചരിത്രവും ഇവിടുത്തേതാണ് ഇവിടെ നടന്നതാണ് അതാണ് ഇതിഹാസം ഇവിടെ നടന്ന ആ ചരിത്രമാണ് ഇതിഹാസം രാമായണത്തിൽ രാമായണത്തിൻ്റെ കർത്താവ് വാൽമീകി മഹർഷിയാണ് മഹാനായ ഋഷി മഹർഷി രാമായണത്തിൻ്റെ കർത്താവ് ഋഷിയാണ് വാൽമീകി മഹർഷിയാണ് വാൽമീകിക്ക് ഒരു പൂർവ്വ കഥയുണ്ട് കഥയെന്ന് പറഞ്ഞാൽ ചരിത്രമുണ്ട് അദ്ദേഹം കാട്ടാളനായിരുന്നു കാട്ടാളൻ എന്ന് പറഞ്ഞാൽ കാട്ടിൽ മൃഗങ്ങളെയും പക്ഷികളെയും മറ്റും വേട്ടയാടി ഈ അനുഭവിച്ച് ജീവിച്ചവൻ അവനാണ് കാട്ടാളൻ ആ കാട്ടാളൻ എങ്ങനെയാണ് ഈ രാമായണത്തിൻ്റെ കർത്താവായത് വാൽമീകി മഹർഷി മഹർഷിയാകുന്നതിന് മുന്നേ ഒരു അദ്ദേഹം ഒരു കുടുംബനാഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് രത്നാകരൻ എന്നായിരുന്നു അപ്പം വേട്ടയാടിയും പക്ഷികളെ കൊന്നും കുടുംബം പറ്റി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു നാല് കൂടുന്ന കവലയിൽ നാൽക്കവലയിൽ അദ്ദേഹം വന്നു അപ്പോൾ അവിചാരിതമായിട്ടോ എന്തോ ഇത് ഈ സപ്തർഷികൾ അതുവഴി വരികയും അദ്ദേഹത്തിന് തട്ടിപ്പറിച്ച് ജീവിക്കുന്ന ഒരു കൊള്ളക്കാരൻ ആയതിനാൽ അവരുടെ കയ്യിൽ ആ സപ്തർഷികളുടെ തോളിൽ പാണ്ഡക്കെട്ടുകളുണ്ടായിരുന്നു ആ പാണ്ഡം തട്ടിപ്പറിക്കാനായി അവരുടെ മുന്നിലേക്ക് ചാടി അപ്പോൾ അവർ ആ സപ്തർഷികൾ ആ കാട്ടാനോട് ചോദിച്ചു നീ ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് അത് എൻ്റെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയാണ് നീ ചെയ്യുന്ന ഈ കർമ്മം പാപമാണ് അത് നിനക്കറിയാമോ നിൻ്റെ കുടുംബത്തിനറിയാമോ അതേ അവൻ മൗനമായി നിന്നു അവൻ പറഞ്ഞു അവൻ്റെ കുടുംബത്തോട് ചെന്ന് ചോദിച്ചിട്ട് വരാം എന്ന് അവൻ ഓടി കുടുംബത്തിൽ ചെന്നു അവരോട് ഭാര്യയോട് കുടുംബനെയോട് ചോദിച്ചു ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന കർമ്മഫലമെല്ലാം നിങ്ങൾ ഭക്ഷിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ കർമ്മഫലം നിങ്ങൾ അനുഭവിക്കുമോ അപ്പോൾ കുടുംബിനി പറഞ്ഞ ആ ഉത്തരം അതാണ് രാമായണത്തിൻ്റെ നെടും നായിക സ്ഥാനമായി നിൽക്കുന്നത് അവർ പറഞ്ഞു താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക വരൂ അത് കേട്ടു അവൻ തിരിച്ചു വന്നു തട്ടിപ്പറയും കൊള്ളയടിയും ഒക്കെ നിർത്തി ആ കാട്ടിൽ മരത്തണലിൽ ഇരുന്ന് രാമ 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 എന്ന് ചൊല്ലി വിശ്വാമിത്രന്റെ യാഗരക്ഷ അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനു മയോധ്യം മാറുന്ന രാമനായൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനന്ദാനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥ നാശു സംഭ്രമത്തോടും പ്രത്യ പ്രത്യുത്ഥാനവും ചെയ്തു വിധി നന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്തി സസ്മിതം തന്നോട് ചൊല്ലിയിടിനാൻ അസ്മജന്മാവും ഇന്നു വന്നിതു സഫലമായി നിന്തിരുപടി എഴുന്നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായതു ഞാൻ ഇഹത ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തൊന്നു ഇപ്പോൾ നിന്തിരുവടി അരുൾ ചെയ്യണം ദയാ നിദേ എന്നാലാകുന്നതെല്ലാം ചെയ്യൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസകുലപത വിശ്മിത്രനും പ്രീതനായരുൾ ചെയ്തീടാൻ വിശ്വാസത്തോടും ദശരഥനോടുമത് നേരം ജ്ഞാനമാവസ്യതോറും പിതൃദേവാദികളെ ധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർ ഹു മുഖ്യന്മാരാം നക്തഞ്ചരന്മാരിരുവരും അനുചരന്മാരായുള്ളവരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായി അവനീ പതേ രാമദേവനെ അയക്കണം പുഷ്കരോത്ഭവപുത്രൻ തന്നോടും നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നിടുക നിനക്കു മഹീപതേ കല്യാണമതേ കാരുണ്യനിധേ നരപദേ ചിന്താ ചഞ്ചലനായ നിർവൻ മന്ത്രിച്ചു ഗുരുവിനോടെ കാന്തെ എന്തു ചൊൽവതു ഗുരു നന്ദനൻ തന്നെ മമ സന്ധ്യീടുവതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കിൽ ദൈവവശാൽ സിദ്ധിച്ച തനയനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമന് നൽകിയിടാഞ്ഞാൽ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തൊന്നു നല്ലതിപ്പോളെന്നു നിന്തിരുവടി ചിന്തിച്ചു തിരിച്ചരുളി ചെയ്തിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാവത മനുഷ്യനല്ല രാമൻ മാനവ മാനമില്ലാത പരമാത്മാവു സദാനന്ദൻ പത്മസംഭവൻ മുന്നൻ പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടേ തനയനായി കൗസല്യാദേവി തന്നിൽ വന്നവതരിച്ചിതു വൈകുണ്ടൻ നാരായണൻ നിന്നുടേ പൂർവജന്മം ചൊല്ലുവൻ ദശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ പ്രജാപതി തന്നുടെ തന്നുടേ ഭിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സരമുഗ്രം ചെയ്തു നിങ്ങൾ വിഷ്ണു പൂജാധ്യാനാദിയോടും ഭക്തവൽ സലൻ ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊള്ള വരമെന്നാൽ പുത്രനായി പിറക്കേണമെനിക്കു ഭഗവാനിന്നു സത്വരമപേക്ഷിച്ച കാരണമിന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമനെന്നറിഞ്ഞാലും പൃഥ്വീന്ദ്രശേഷൻ തന്നെ ലക്ഷ്മണനാകുന്നതും ശങ്കചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശങ്ക കൈവിട്ടുകേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായ യോഗമായവിയും സീതയായി മിഥിലയിൽ യാഗവേലായാമയോ നിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുവതിനെന്നറിഞ്ഞിടണം നീ എത്രയും ഗുഹ്യമിതു വക്ത വക്തവ്യമല്ലതാനും പുത്രെ കൂടെ മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ട് പോയിക്കൊണ്ടാലും എന്നാമോദം ബോണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണ വരികയെന്നരികേ ചേർത്തു മാറിലണച്ചു ഗാഠം ഗാഠം പുണർന്നു പുണർന്നുടൻ മുഖർന്നു ശിരസിങ്കൽ ഗുണങ്ങൾ വരുവാനായി പോവിനെന്നുര ചെയ്താൻ ജനക ജനനിമാർ ചരണാമ്പുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപ തുണീരബാണ ഖഡ്ഗപാണികളായ ഭൂപതികുമാരന്മാരോടും കൗശിക മുനി യാത്രയു ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചിലദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ടരുളിച്ചെയ്തു മുനീ രാമാരാഘവ രാമലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നതുമൂലം ദാഹവും വിശപ്പും ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകള വരണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവനിർമ്മിതകളി വിദ്യകളെന്നും രാമദേവനുമനുജനുപദേശിച്ചു മുനി സാദികളും തീർന്നു ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ കൗസല്യാ ദേവിയുടെയും ദശരഥൻ്റെയും പുത്രനായി ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും അവതരിച്ച കഥയും ചരിത്രവും ശ്രീരാമചന്ദ്രൻ്റെ രണ്ട് ഗുരുക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് കുലഗുരുവായ വസിഷ്ഠൻ മറ്റത് വിശ്വാമിത്ര മിത്രൻ വിശ്വത്തിൻ്റെ മിത്രനായ വിശ്വാമിത്രൻ വിശ്വാമിത്രൻ അയോധ്യയിൽ വരികയും രാമനെ യാഗരക്ഷയ്ക്കായി ക്ഷണിക്കുകയും ചെയ്ത ഭാഗമാണ് ഇപ്പോൾ വായിച്ചു നിർത്തിയത്